നമസ്കാരം. നടൻ ഉണ്ണി മുകുന്ദൻ ഈ ഷെഫീഖിന്റെ സന്തോഷം എന്ന ചലച്ചിത്രത്തിൽ പ്രവർത്തിച്ചവർക്ക് പണം കൊടുത്തില്ല എന്ന ഒരു കള്ള ആരോപണവുമായി എത്തിയ നടൻ ബാലയ്ക്ക് വ്യക്തമായ ഉത്തരം ഉണ്ണി മുകുന്ദൻ തന്നെ നൽകി കഴിഞ്ഞു. ചില വാർത്തകളൊക്കെ കാണാം, ഉണ്ണി മുകുന്ദന്റെ പിന്തുണയുമായി സംഘപരിവാർ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കുട്ടിദാസ്, സന്തോഷ് പണ്ഡിറ്റ് തുടങ്ങിയ ആളുകളുടെയൊക്കെ ചിത്രം കൊടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമം ഇത് എന്താണ് പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഇവിടെ യാഥാർത്ഥ്യബോധത്തോടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ, അറിയ പോലും ചെയ്യാതെ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്ന പോർട്ടലുകളോട് പുച്ഛം മാത്രം, അവരെയൊന്നും ന്യൂസ് പോർട്ടലായി കണക്കാക്കുന്നു പോലുമില്ല. ഷെഫീഖിന്റെ സന്തോഷം സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകിയില്ല എന്ന ബാലയുടെ ആരോപണത്തിന് എന്താണ് കൂടുതൽ തെളിവുമായി, അതായത് അതിനെതിരെ കൂടുതൽ തെളിവുമായി നടനും നിർമ്മാതാവുമായി ഉണ്ണി മുകുന്ദൻ രംഗത്ത് വരുന്നു. ബാലയ്ക്കും ഛായാഗ്രാഹകൻ എൽദോ ഐസക്കിനും പണം നൽകിയതിന്റെ ബാങ്ക് രേഖകളുടെ പകർപ്പാണ് ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ബാലയ്ക്ക് 2 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഛായാഗ്രാഹകൻ എൽദോയ്ക്ക് 7 ലക്ഷത്തോളം രൂപ കൈമാറി എന്നാണ് ഇപ്പോൾ ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഫലം തരാതെ ഉണ്ണി മുകുന്ദൻ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാല രംഗത്ത് വന്നിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. ഇത് ഒരു തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു, ഉണ്ണി മുകുന്ദൻ എന്ന നടനെതിരെ, അത് മേപ്പടിയാൻ സിനിമ ഇറങ്ങിയ സമയത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, അയാളൊരു സംഘപരിവാർക്കാരനാണ് അല്ലെങ്കിൽ ഒരു സംഘയാണ് എന്ന ലേബലിൽ അയാളുടെ ചലച്ചിത്ര ജീവിതവും അയാളുടെ അഭിനയ ജീവിതവും ഒക്കെ തകർക്കാനായിട്ട് ഇവിടെ ചില ഗൂഢ അജണ്ടകൾ, മാഫിയകൾ തട്ടിക്കൂട്ടുന്നുണ്ട് എന്നുള്ളത് അന്ന് വ്യക്തമായതാണ്. അത് സിനിമയിലുള്ളവരാകാം, പുറത്തുള്ളവരാകാം, മതമൗലികവാദികളാകാം, ഇവിടുത്തെ രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയക്കാരാകാം, ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരാകാം, പലരുമാകാം. പക്ഷേ അതൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമല്ല, യാഥാർത്ഥ്യം, ഈ സത്യത്തിൻ്റെ മുഖം അങ്ങനെയാണല്ലോ, എത്ര മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. പണം കൊടുത്തതിൻ്റെ രേഖകൾ പുറത്തുവിട്ടു. തനിക്ക് 10 പൈസ കിട്ടിയില്ലെന്നാണ് ബാല പറഞ്ഞത്. 2 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതിൻ്റെ രേഖകൾ പുറത്തുവിട്ടു. ഇനിയും വേണമെങ്കിൽ കൊടുക്കാനുണ്ടായിരിക്കും, കൊടുക്കുമായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക് നേരെ ജാതീയമായ അല്ലെങ്കിൽ വംശീയമായ രാഷ്ട്രീയമായ അധിക്ഷേപം നടത്തി അയാളുടെ കലാജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢ അജണ്ട ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദനെതിരെ വാർത്ത നൽകാനായി എത്ര മാധ്യമങ്ങളാണ് തയ്യാറായി നിന്നത്, എത്രയോ പേർ ഇതങ്ങ് പടച്ചു വിടുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്താണ് ഏതാണെന്ന് പോലും അറിയാതെ വാർത്തകൾ പടച്ചു വിടുന്ന കുറെ മാമ മാധ്യമങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മലയാള സിനിമയുടെ പ്രശ്നം.